നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുത്ത് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിയുടെ തൊലി ഉരിച്ച് പ്രതിപക്ഷത്തിൻ്റെ പോലും കയ്യടികൾ വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ് നരേന്ദ്രമോദി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി കയറിയെന്ന് ചൊറിഞ്ഞു തിരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി അങ്ങ് മാന്തി വിട്ടു എന്ന് വേണം പറയാൻ രാഹുൽ ഗാന്ധി പറഞ്ഞ ഓരോ കാര്യങ്ങളും എടുത്ത് വ്യക്തമായി തന്നെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു നരേന്ദ്രമോദി തൻ്റെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് അതൊന്നുമല്ല എന്തൊക്കെ പറഞ്ഞിട്ടും രാഹുൽ ഗാന്ധി അവസാനം പറഞ്ഞു നിർത്തുന്നത് മോദിയും അദാനിയും തമ്മിൽ വഴിവിട്ട ബന്ധമാണ് എന്നാണ് കുറച്ചുനാൾ മുമ്പ് വരെ അംബാനിയും മോദിയുമായിരുന്നു ചർച്ചാ വിഷയം ഇപ്പോൾ ആ ട്രെൻഡ് മാറി മോദിയും അദാനിയുമായി വിഷയദാരിദ്ര്യം ഉള്ളത് കൊണ്ടാകണം കാര്യം ബി ജെ പിയും മോദി സർക്കാരുമൊക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നുണ്ട് അപ്പോൾ കുറ്റം പറയാൻ നിലവിൽ യാതൊരു സംഭവങ്ങളും പ്രതിപക്ഷത്തിനില്ല അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പാർലമെൻറ്റിൽ സംസാരിക്കണമെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ടല്ലേ സംസാരിക്കാൻ പറ്റുമോ അല്ലാതെ വികസനങ്ങൾ കൊള്ളാം നരേന്ദ്രമോദി സർക്കാർ കൊള്ളാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സ്വാധീനം പോലും കോൺഗ്രസ്സിന് ഭാരതത്തിൽ ഇല്ലാതാകും അതുകൊണ്ട് എന്തെങ്കിലും കുറ്റം പറയണമെന്നാലോചിച്ചു വന്ന രാഹുൽ ഗാന്ധിക്ക് കയ്യിൽ കിട്ടിയത് ഒരു ഫോട്ടയയായിരുന്നു ആ ഫോട്ടോ എല്ലാവരെയും കാണിച്ച് കയ്യടി നേടുവാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമം ആ ശ്രമത്തെയാണ് നരേന്ദ്രമോദി മുളയിലേ നുള്ളികളഞ്ഞത് എന്തു പറഞ്ഞാലും അവസാനം പറഞ്ഞു നിർത്തുന്നത് മോദിയും അദാനിയും തമ്മിൽ വഴിവിട്ട ബന്ധമാണ് വഴിവിട്ട ബന്ധമാണ് ഇവർ തമ്മിൽ രഹസ്യ കരാറുകളുണ്ട് എന്നൊക്കെയാണ് പക്ഷേ നരേന്ദ്രമോദി വ്യക്തമായി തന്നെ തിരിച്ച് മറുപടി കൊടുത്തു ഈ പറയുന്ന അംബാനിയാണെങ്കിലും അദാനിയാണെങ്കിലും അവരുടെ കമ്പനികൾക്ക് രാജ്യത്ത് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും കൊടുത്തത് ഈ പറയുന്ന കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്താണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് ഇവരെ തീറ്റിപ്പോറ്റി വളർത്തിയത് വികസനം സാധ്യമാക്കുവാൻ ഒരു ഒരു രാജ്യം വളരുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള കമ്പനികളുമായി ചില കരാറുകളിൽ ഒപ്പിടേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വഴിവിട്ട ബന്ധമാണെന്ന് പറയുവാൻ രാഹുൽ ഗാന്ധിക്ക് ഉളുപ്പില്ല എന്നാണ് പ്രതിപക്ഷം സഹിതം ഇപ്പോൾ ചോദിക്കുന്നത് കാര്യം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പങ്ക് പറ്റിയിട്ടുള്ളത് വികസനങ്ങളുടെ പങ്ക് പറ്റിയിട്ടുള്ളത് ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല ഈ പറയുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരും കൂടി തന്നെയാണ് പക്ഷേ കോൺഗ്രസ്സുകാർ വരുത്തിയിരുന്ന സമയത്ത് ഇവർക്കാർക്കും യാതൊരു തരത്തിലുള്ള വികസനവും കിട്ടിയിട്ടില്ല എന്നത് മറ്റൊരു വസ്തുത എന്തായാലും പാർലമെൻറ്റിൽ ഒറ്റക്കൊമ്പനെ പോലെ എണീച്ച് നിന്ന് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ മലർത്തിയടിക്കാൻ ശ്രമിച്ചപ്പോൾ നരേന്ദ്രമോദി തിരിച്ച് രാഹുൽ ഗാന്ധിയെ എടുത്ത് മലർത്തിയടിക്കുന്ന കാഴ്ചകളായിരുന്നു കാണുവാൻ സാധിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷം പോലും കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം പാർലമെൻറ്റിനകത്തുണ്ടായി അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ്റെയല്ല നരേന്ദ്രമോദി എന്ന് പറയുന്ന ജനനായകൻ്റെ വളർച്ച തന്നെയാണ് വിജയം തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും വെറുതെയിരുന്ന രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയൊക്കെ കഴിഞ്ഞ് നടന്ന് ഓടി ക്ഷീണിച്ച് തളർന്ന് പാർലമെൻറ്റിൽ വന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് കിടന്ന് ഉറങ്ങാം എന്ന് കരുതി വന്നതാണ് രണ്ട് ഡയലോഗ് അടിച്ചിട്ട് കിടന്ന് ഉറങ്ങാം എന്ന് കരുതി വന്നതാണ് പക്ഷേ ഇനി അങ്ങോട്ട് രാഹുൽ ഗാന്ധിയുടെ ഉറക്കം നഷ്ടപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം അത്തരം മറുപടികളായിരുന്നു നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി കൊടുത്തത് രാഹുൽ ഗാന്ധി പേടിച്ചേരേണ്ട അവസ്ഥയിലാണ് നിലവിൽ ഇരിക്കുന്നത് എന്ന് വേണം പറയാൻ കാരണം ഇത്രയും നല്ല രീതിയിൽ വ്യക്തമായി മറുപടി നരേന്ദ്രമോദി കൊടുക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് തിരിച്ച് മറുപടിയോ ഉത്തരമോ ഒന്നുമില്ലായിരുന്നു നരേന്ദ്രമോദി ചോദിച്ച ചോദ്യങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവും കണ്ടെത്തുവാൻ കോൺഗ്രസിനോ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ സാധിച്ചിട്ടില്ല വികസനങ്ങളിൽ ഊന്നിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും പ്രതിപക്ഷത്തു നിന്നുണ്ടാകുക സ്വാഭാവികമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ നരേന്ദ്രമോദി സർക്കാർ ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് എത്രയൊക്കെ നിങ്ങൾ നിങ്ങൾക്കിടന്ന് ബഹളമുണ്ടാക്കിയാലും ശരി വികസന പ്രവർത്തനങ്ങളുമായി ഈ സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും വികസന വിരോധികളായ ഈ പറയുന്ന കുങ്ങികളും രാഹുൽ ഗാന്ധി അടങ്ങുന്ന മറ്റു കൊങ്ങി പ്രവർത്തകരും ഇവരൊക്കെ എത്ര ശ്രമിച്ചാലും വികസനങ്ങളെ നിർത്തുവാൻ തടയുവാൻ സാധിക്കുകയില്ല കാരണം ഇന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുവാൻ തീവ്രവാദികൾ പോലും ഭയക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഭാരതത്തിനകത്ത് നിന്ന് ഭാരതത്തിലെ വികസനങ്ങളെ തടയിടുവാൻ ശ്രമിക്കുന്ന ഇത്തരം പുഴുക്കളെ ഈ പറയുന്ന മോദി സർക്കാർ മൈൻഡ് ചെയ്യണം എന്നാണ് സോഷ്യൽ മീഡിയയും ചോദിക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ് നിങ്ങളെത്രയൊക്കെ പാർലമെന്റിൽ കിടന്ന് എത്രയൊക്കെ കോലാഹലം കാണിച്ചാലും ശരി വികസന പ്രവർത്തനങ്ങളുമായി ബി ജെ പി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്തായാലും ഒരു കാര്യത്തിൽ ജനങ്ങളെല്ലാം ഹാപ്പിയാണ് നരേന്ദ്രമോദിയെ ചൊറിയാൻ ചെന്ന രാഹുൽ ഗാന്ധിയെ മലർത്തി അടിച്ച് തന്നെയാണ് നരേന്ദ്രമോദി വ്യക്തമായിട്ടുള്ള മറുപടി ഈ പറയുന്ന കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടുള്ളത് ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെയിരുന്ന നരേന്ദ്രമോദിയെ കയറി അങ്ങ് ചൊറിഞ്ഞു രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി തിരിച്ച് മാന്തിയങ് വിട്ടിട്ടുണ്ട് വെബ് വെബ്ഡെസ്ക് തത്വമായി പവേഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്